ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ലൊരു നാടൻ റെസിപ്പി എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളിന്ന് കടച്ചക്ക കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഒരു നാടൻ മെഴുക്കുവരട്ടിയാണ്, ഒരു 10 മിനിറ്റിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പി. അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറന്നു വേണ്ട. അപ്പോൾ വേഗം നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ രണ്ട് കടച്ചക്കയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് മീഡിയം സൈസിലുള്ളതാണ്. അതിൽ ഒന്ന് നല്ല മൂപ്പത്തിയതും മറ്റത് അധികം മൂപ്പില്ലാത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എപ്പോഴും കടച്ചക്ക എടുക്കുന്ന സമയത്ത് നല്ല മൂത്തത് എടുക്കുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഒന്ന് മൂപ്പ് കുറവായിട്ടുള്ളത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിനി നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് വേവിക്കാം. നമ്മൾ ഉപ്പുള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് ഒരുപാട് ഉപ്പൊന്നും അതിൽ പിടിക്കില്ല. ഇതിലേക്ക് ഞാൻ കടച്ചക്കയുടെ പകുതി നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇടയ്ക്ക് ഒന്ന് കുറച്ച് വേവായി കഴിയുമ്പോഴത്തേക്കും ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് മുകൾ ഭാഗത്ത് കൂടി ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കാണും. അത് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളിയും പിന്നെ നല്ല ഉണ്ടമുളക് ഉണ്ടല്ലോ, നല്ല എരിവുള്ളത്. അതില്ലെങ്കിൽ കാന്താരി ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇനി അതില്ലെങ്കിൽ പച്ചമുളക് അടിയാലും മതി. രണ്ട് മൂന്ന് തരത്തിലത് ചെയ്യാം. ഞാനിപ്പോൾ മുളക് ചേർത്തിട്ടുള്ള രീതിയിലാണ് കേട്ടോ. ഈ പച്ചമുളക് ചേർത്തിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല എരിവുള്ള മുളകത്തിൻ്റെ അതിൻ്റെ ആ ഒരു കുരു ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ ആ ഒരു തോട് മാത്രം കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ചതച്ചിട്ടുള്ളതാണ് കേട്ടോ. വെളുത്തുള്ളിയും അതും കറിവേപ്പിലയും കൂടി ചതച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് ഇതൊന്ന് നമുക്ക് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ആഡ് ചെയ്യുന്ന കേട്ടോ. അതല്ലാണ്ട് തന്നെ ആവശ്യത്തിന് എരിവ് നമ്മളുടെ ചേർത്തിട്ടുള്ള മുളകിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി എരിവുള്ള പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കാശ്മീരി ചില്ലി ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ട് കിട്ടുന്നവരെ നമുക്കൊന്ന് സോർട്ട് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഉള്ളിയും മുളക് അതുപോലെ മഞ്ഞളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വേവിച്ചിട്ടുള്ള കടച്ചക്കയുടെ ഒരു കൂട്ടം കൊണ്ട് ചേർത്ത് കൊടുക്കാം. കടച്ചക്ക നമ്മൾ ഒഴിച്ചിട്ടുള്ള ഒരു വെള്ളം കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഒട്ടും വെള്ളം ബാക്കി ഉണ്ടായിരുന്നില്ല, വറ്റിക്കേണ്ടൊന്നും വന്നിട്ടില്ല. കറക്റ്റായിരുന്നു വെള്ളം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ കറക്റ്റ് കടച്ചക്കയിലേക്ക് വരിക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നുപോകരുത്. അതുപോലെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും കൂടി ഒക്കെ ഒന്ന് പറയുക കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ കൂടെ വീണ്ടും കാണാം.